മിഴിനീരലയാലിൻ മൃദുപാദം കഴുകി തുടച്ചിടുമ്പോ മിഴിനീരലയാലിൻ മൃദുപാദം കഴുകി തുടച്ചിടുമ്പോ ചുംബനത്താലേ എന്നുള്ളതെല്ലാം അർപ്പിച്ചിതാ നിന്റെ പാദേ നാഥായൻ ഹൃദയവാതിൽ തുറന്നീതാ നിൽക്കൂ നാഥായൻ ഹൃദയവാതിൽ തുറന്നീതാ നിൽക്കൂ നീ എഴുന്നള്ളും ഭവനം പാവനമായി തീരും പരിപാവനമായി തീരും മിഴിനീരലയാലിൻ മൃദുപാദം കഴുകി തുടച്ചിടുമ്പോ സർവവും വിട്ടിറങ്ങി വന്ന ശിഷ്യൻ ഗുരുവിനോട് ചോദിച്ചു, എനിക്ക് പെട്ടെന്ന് സ്വർഗത്തിൽ പോകുവാനുള്ള പ്രാർത്ഥന പഠിപ്പിക്കും. മറ്റൊന്നിനും എനിക്ക് കാത്തു നിൽക്കാൻ പറ്റത്തില്ല. ദൈവത്തോടൊപ്പം സ്വർഗത്തിലായിരിക്കണം. നല്ലൊരു പ്രാർത്ഥന പറഞ്ഞു തരും. ഗുരു പറഞ്ഞു, മകനെ, നീ എന്ത് കിട്ടണം എന്നന്വേഷിച്ചാണ് വന്നതെങ്കിൽ നിരാശ മാത്രമേ ലഭിക്കൂ. എന്നാൽ നിനക്കെന്തൊക്കെ കൊടുക്കുവാൻ കഴിയുമെന്ന് വിചാരിച്ച നീ ആഗ്രഹിച്ച സ്വർഗത്തിലേക്ക് എത്തുവാൻ കഴിയും. ഗുരു തുടർന്നു, ദൈവമേ, നരകഭീതിയിലാണ് ഞാൻ അങ്ങയെ ആരാധിക്കുന്നെങ്കിൽ എന്നെ അതേ നരകത്തിൽ ദഹിപ്പിക്കണമേ. സ്വർഗമോഹത്താലാണ് ഞാൻ അങ്ങേ പുകഴ്ത്തുന്നതെങ്കിൽ എന്നെ അവിടെ നിന്ന് തള്ളിയിടണമേ. എന്നാൽ നിനക്ക് വേണ്ടി തന്നെയാണ് ഞാൻ അങ്ങേ ആരാധിക്കുന്നെങ്കിൽ നിന്റെ സൗന്ദര്യവും മഹത്വം എന്നിൽ നിറയ്ക്കണം. നിനക്ക് വേണ്ടി തന്നെയാണ് ഞാൻ അങ്ങേ ആരാധിക്കുന്നെങ്കിൽ ദൈവമേ, നിന്റെ സൗന്ദര്യവും മഹാത്മ്യവും എന്നിൽ നിറയ്ക്കണം. രണ്ടുപേർ ഒന്നിച്ച് നടക്കണമെങ്കിൽ അവർക്ക് ഒരേ ലക്ഷ്യവും താല്പര്യങ്ങളും ഒരേ ഗതിവേഗവും ഉണ്ടായിരിക്കണം. ആമോസ് പ്രവാചന പുസ്തകം 3:3 രണ്ടുപേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കുവാനാകും. ഒരുപാട് ആളുകൾ യേശുവിന്റെ പിന്നാലെ ഭക്തന്മാരായിട്ടുണ്ട്. എന്നാൽ വലിയവനായ ദൈവത്തോടൊപ്പം നടക്കുവാൻ പലപ്പോഴും സാധിക്കുന്നില്ല. ദൈവത്തോടൊപ്പം നടക്കണമെങ്കിൽ അവിടുത്തെ നമുക്ക് മനസ്സിലാക്കണം. ദൈവജനത്തിന്റെ ആദ്യ താളുകളിൽ തന്നെ രണ്ട് പഴയ നിയമ ഭക്തന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു. നോഹ ദൈവത്തോടു കൂടെ നടന്നു. അതിന് വളരെ മുമ്പ് മറ്റൊരാൾ ആദം ദൈവത്തോടൊപ്പം നടന്നിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഏദൻ തോട്ടത്തിൽ ദൈവസന്നിധിയിൽ നിന്നും ഓടി ഒളിക്കേണ്ടതായിട്ട് വന്നു. പാപത്തിന് അനുഭവത്തിലേക്ക് വന്നപ്പോൾ ദൈവത്തിന്റെ കാലച്ചകൾ ഭയപ്പെടുത്തി ഓടി ഒളിക്കുന്ന ആദമിനെ കാണാൻ പറ്റും. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തോടൊപ്പം നടക്കുവാൻ കഴിയുമോ? പാപമംഗിലമായ ശാപഗ്രസ്തമായ ഭൂമിയിൽ ദൈവത്തോടൊപ്പം നടക്കുവാൻ കഴിയും. എത്ര സുന്ദരമായൊരു അനുഭവമാണ് ദൈവത്തെ ആഴത്തിൽ മനസ്സിലാക്കുന്ന ജീവിതാനുഭവം. മറ്റൊന്നിനു വേണ്ടിയല്ലാതെ ദൈവ കാരുണ്യപൂർവം തമ്പുരാന്റെ പാദപീഠത്തിൽ സമർപ്പിച്ച് ജീവിക്കുക. ദൈവത്തോടൊപ്പം നടന്ന രണ്ടുപേർ, ഹാനോക്കും നോഹയും, വാസ്തവത്തിൽ അവർ തങ്ങളുടെ തലമുറയിൽ ഒറ്റയാന്മാരായിരുന്നു. ആരും അവരുടെ കൂടെ ഇല്ലായിരുന്നു. ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ജീവിതം നയിക്കുന്ന മറ്റൊരാൾ പോലും അവരുടെ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ അതവർക്ക് പ്രശ്നമായിരുന്നില്ല. ഇരുണ്ട കാലഘട്ടത്തിൽ ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ അവർ തീരുമാനമെടുത്തു.
പാപത്തിന്റെ അനുഭവത്തിലേക്ക് അനേകര് മാറിപ്പോകുമ്പോൾ ദൈവത്തെ ഇങ്ങനെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചു. ഇരുളിന് കനം കൂടുമ്പോഴാണ് നക്ഷത്രങ്ങളുടെ പ്രകാശം കൂടുതൽ വ്യക്തമാകുന്നത്. അതുപോലെ തന്നെ ഭക്തികേടിൻ്റെയും ദൈവത്തെ മറന്നുള്ള ജീവിതത്തിൻ്റെയും ഇരുളിൻ്റെ ശക്തി കൂടിയ കാലത്തലമുറയിൽ അവർ വിശുദ്ധ ജീവിതം നയിച്ചു. ദൈവത്തോട് ചേർന്ന് നടന്ന് പ്രകാശം കൊണ്ട് നക്ഷത്രങ്ങളെ പോലെ ശോഭിച്ചു. ഇരുളിന് കനം കൂടി വന്ന തലമുറയിൽ നമ്മയും ദൈവം വിളിച്ചിരിക്കുന്നത് ഇതിനു വേണ്ടിയാണ്. ദൈവത്തോടൊപ്പമായിരിക്കുക, ദൈവത്തിൻ്റെ കൂടെ യാത്ര ചെയ്യുക. ചുറ്റുപാടുമുള്ള ഇരുളിൻ്റെ സ്വാധീനം മൂലം നമ്മുടെ പ്രകാശം നഷ്ടപ്പെടാതിരിക്കുക. ദൈവകാരുണ്യത്തിൻ്റെ അത്ഭുതകരമായ അനുഭവത്തിലേക്ക് ദൈവം നമ്മെ നിയോഗിക്കുകയാണ്. ദൈവത്തോട് ചേർന്നുള്ളൊരു യാത്രയാണ്. മറ്റാരും കൂടിയില്ലെങ്കിലും രണ്ടുപേരൊത്തിട്ടല്ലാതെ ഒന്നിച്ച് നടക്കാൻ പറ്റത്തില്ല എന്ന് ആമോസ് പ്രവാചകൻ ഓർപ്പിക്കുന്ന പോലെ അക്രതയും കോട്ടവുമുള്ള തലമുറയിൽ ജ്യോതിസുകളെ പോലെ ദൈവത്തിന് വേണ്ടി ഇങ്ങനെ പ്രകാശിക്കുവാൻ കഴിയുക, ദൈവത്തിന് വേണ്ടി ജീവിക്കുവാനാകുക. അതെ, വരാൻ പോകുന്ന ന്യായവിധിയെക്കുറിച്ചുള്ള ബോധ്യമാണ് ഹാനോക്കിനെയും നോഹേനെയും തങ്ങളുടെ തലമുറയിൽ മറ്റുള്ളവരെക്കാൾ വ്യത്യസ്തരായി വേറിട്ട വഴികളിലൂടെ ദൈവത്തോട് ചേർന്ന് നടക്കാൻ പ്രേരിപ്പിച്ചത്. നമ്മുടെയും മുൻപിലുള്ള ന്യായവിധിയുടെ അനുഭവങ്ങളെ ഓർത്തുകൊണ്ട് ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ സാധിക്കട്ടെ. ഒരിക്കൽ ദൈവം ഈ ഭൂമിയെ അതിൻ്റെ ദുഷ്ടത മൂലം ജലപ്രളയം കൊണ്ട് നശിപ്പിച്ചെങ്കിൽ ഇനിയും ഭൂമിയെ നശിപ്പിക്കുവാനിരിക്കുകയാണ്. ഹാനോക്കും നോഹയും തങ്ങളുടെ ജീവിതവും വാക്കുകളും പ്രവർത്തനങ്ങളും കൊണ്ട് ദൈവത്തോടു കൂടെ നടന്നതുപോലെ വേറിട്ട വഴിയിലൂടെ സഞ്ചരിക്കുവാൻ ദൈവത്തിൻ്റെ അനന്തമായ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ നല്ല പിതാവേ, അങ്ങ് കാണിച്ചു തരുന്ന വഴിയിലൂടെ സഞ്ചരിക്കുവാൻ, അങ്ങയോട് ചേർന്ന് യാത്ര ചെയ്യുവാൻ, എന്ത് കിട്ടുമെന്നോർത്ത് അങ്ങെ അനുഗമിക്കാതിരിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. തമ്പുരാനെ, നരകഭീതിയിലാണ് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നെങ്കിൽ അതേ നരകത്തിൽ ദഹിപ്പിക്കണമേ. മറ്റെന്തും പ്രതീക്ഷിച്ചുകൊണ്ടാണ് അങ്ങ് പുകഴ്ത്തുന്നെങ്കിൽ കർത്താവേ, ഞങ്ങൾക്ക് അത് അർഹതയില്ലെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. എന്നാൽ ഒന്നിനും വേണ്ടിയല്ലാതെ അങ്ങേ തന്നെയാണ് ആവശ്യമെങ്കിൽ കർത്താവേ, അവിടുത്തെ സൗന്ദര്യവും അവിടുത്തെ കൃപയും മഹാത്മ്യവും ഞങ്ങൾ നിറയ്ക്കണമേ. ഒന്നിനും വേണ്ടിയല്ലാതെ അവിടുത്തെ മാത്രം കാംക്ഷിച്ചുകൊണ്ട് ജീവിപ്പാൻ ഞങ്ങളെ അവിടെ നിന്ന് സഹായിക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ോവുകളെല്ലാം നേർക്കായി വന്നിടുമ്പോ നിൻ വസ്ത്രത്തിൻ തുമ്പിൽ ഒന്നു തൊടാന കയ്യെത്തി നിന്നിടുമ്പോ കൂരമ്പു പോലെ നോവുകളെല്ലാം നേർക്കായി വന്നിടുമ്പോ വസ്ത്രത്തിൻ തുമ്പിൽ ഒന്നു തൊടാന കയ്യെത്തി നിന്നിടുമ്പോ നിൻ ദിവ്യ കാരുണ്യം സ്നേഹമതായി തഴുകി സുഖമാക്കും എന്നെ നിന്നില ചേർത്തു നിർത്തും മിഴിനീരലയാൽ നിൻ മൃദുപാദം കഴുകി തുടച്ചിടുമ്പോ പൂരത്തിൽ നിന്നൊളി വിതറുമി ചെറുതരി നാളം മതി പാപാന്ധകാരം
പടരാതെന്നോട് പ്രാണനിലെന്നുമെന്നും നിൻ പ്രഭാപുരത്തിൽ നിന്നൊളി വിതറുമി ചെറുതരി നാളം മതി പാപാന്ധകാരം പടരാതെന്നോട് പ്രാണനിലെന്നുമെന്നും സാമീപ്യമീ മോക്ഷയാത്രയിൽ ശ്വാസവും നീരുമേകും എന്നും ദീപമാകും മിഴിനീരലയാൽ മൃദുപാദം കഴുകി തുടച്ചിടുമ്പോ ചുംബനത്താലേ എന്നുള്ളതെല്ലാം അർപ്പിച്ചിതാ നിന്റെ പാദേ നാഥായ ഹൃദയവാതിൽ തുറന്നീതാനിൽപ്പൂ നാഥായ ഹൃദയവാതിൽ തുറന്ന ഭവനം പാവനമായി തീരും പരിപാവനമായി തീരും മിഴിനീരലയാലിൻ മൃദുപാദം കഴുകി തുടച്ചിടുമ്പോ